Good morning, dear students. Namale adutathayite discuss cheyan povunna module gearbox ne kurichittanu. Gearbox is a used to transmit power to final drive from clutch at different torque. Namale gearbox ubayogikkana endine chaadi engine ninnu varuna torque ne adu clutch il ninnana namakku porathekku labhikka. Appo namale clutch il ninnum nammude final drive, that is differential model, wheel like all or bagatine final drive ennu parayam. Appa aa or gearbox il ninnulla drive ne nammala wheel like transmit cheyyan adum different torque il nammal vyathyasa paduthan torque change cheyidondu adu ippo namaku torque nu enna rotational force aanu. Appa namaku oru pala speed ilum namaku pala torque aanu aavashyam vaahanathinte oro condition ilum oro torque aanu aavashyam varunnathu. അപ്പോൾ ഓരോ ടോർക്കും ഓരോ സമയത്ത് ആവശ്യം വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ടോർക്കിന് ചേഞ്ച് വരുത്തുക എന്നുള്ളത് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ഫങ്ഷനാണ്. അപ്പോൾ ഇപ്പോഴത്തെ നോക്കുക, നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഫിഗറാണ് ഒരു ടെക്സ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഓരോ ഗിയറിൻ്റെ, അതായത് ഇൻപുട്ട് ഗിയർ, ക്ലച്ച് ഷാഫ്റ്റ് എന്നുള്ള ഒരു ഗിയറാണ് ഇൻപുട്ട് ഗിയർ. അത് കഴിഞ്ഞാൽ തേർഡ് ഗിയർ എന്ന് കാണാം, പിന്നെ സെക്കൻഡ് ഗിയർ കാണാം, ഫസ്റ്റ് ഗിയർ, ഫിഫ്ത്ത് ഗിയർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊരു മോഡേൺ ടൈപ്പ് വാഹനത്തിൻ്റെ ഗിയർ മെക്കാനിസമാണ്. ഇനി ഇതിൻ്റെ റിവേഴ്സ് ഗിയറും ഇതിൻ്റെ ഒരു ഒരു അപ്പുറത്തെ സൈഡായിട്ട്, അതിൻ്റെ ഇതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിലേക്ക്, അത് ഇപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിലാണ് കാണുന്നത്. എന്നാലുണ്ട് അവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു ഒരു ഐഡിൽ ഗിയർ, റിവേഴ്സ് ഐഡിൽ ഗിയർ എന്ന് പറഞ്ഞാണ്ട് നോട്ട് യൂസ്ഡ് റേഷ്യോ കാൽക്കുലേഷൻ, നമ്മൾ ഐഡിൽ റേഷ്യോ കാൽക്കുലേഷനിൽ അത് ഉപയോഗിക്കുന്നില്ല എന്നാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ആണ്. പിന്നെ ലേ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാലുള്ള ഷാഫ്റ്റാണ് അടിയിൽ കാണുന്നത്. അതിലുള്ള ഗിയറുകളാണ് ഇൻപുട്ട് ഗിയർ, തേർഡ് ഗിയർ, സെക്കൻഡ് ഗിയർ, റിവേഴ്സ് ഐഡിൽ ഗിയർ, ഫിഫ്ത്ത് ഗിയർ, ഫസ്റ്റ് ഗിയർ, റിവേഴ്സ് ഗിയർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം നോക്കുക, ഇതൊരു മോഡേൺ ഗിയർ ബോക്സിൻ്റെ ഒരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇനി ക്ലാസിഫിക്കേഷനിലൊക്കെ പഴയ കാലത്തെ ഗിയർ ബോക്സിനെ പറ്റിയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ചെറിയ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിലുള്ള ഗിയറുകളുടെ എണ്ണത്തിലും അതിൻ്റെ ചെറിയൊരു അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു കാര്യത്തിലും മാത്രം ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പഴയ ഗിയർ ബോക്സും പുതിയ ഗിയർ ബോക്സും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നോക്കുക, നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് ഓഫ് ഗിയർ ബോക്സ് ആണ്. നമ്മൾ ഗിയർ ബോക്സിൻ്റെ ഫങ്ഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ഫങ്ഷനാണ് വാഹനത്തിൻ്റെ സഞ്ചാരത്തിനെതിരായി അനുഭവപ്പെടുന്ന പ്രതിരോധത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് എഞ്ചിനിൽ നിന്നും റോഡ് വീലുകളിലേക്ക് എത്തിക്കുന്ന തിരിവ് ബലത്തെ, അതായത് ടോർക്ക്, ആ ടോർക്കിനെ വ്യത്യാസപ്പെടുത്തേണ്ടതായി വരുന്നു. എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന ടോർക്കിനെ വ്യത്യസ്ത അനുപാതങ്ങളിൽ വീലിലേക്ക് എത്തിക്കുന്നത് ഗിയർ ബോക്സ് സഹായിക്കുന്നു. അപ്പോൾ ഗിയർ ബോക്സ് ഇല്ലാത്തൊരു വാഹനം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പോലെയുള്ള വാഹനങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സെൻട്രിഫ്യൂഗൽ ക്ലച്ച് അല്ലെങ്കിൽ സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന ഒരു ഡിവൈസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. പക്ഷെ നമ്മൾ സാധാരണ വാഹനങ്ങളിൽ, ഗിയർ ബോക്സുള്ള വാഹനങ്ങളിൽ നമ്മൾ ടോർക്ക് ചേഞ്ച് വരുത്തിക്കൊണ്ടാണ് അതിന് വേണ്ടി നമ്മൾ സഹായിക്കുന്നത് ഗിയർ ബോക്സാണ്. നമുക്കറിയാം ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫിഫ്ത്ത് ഗിയർ, അങ്ങനെ ടോർക്ക് ചേഞ്ച് വരുത്തുന്നത് ഗിയർ ബോക്സിൻ്റെ സഹായമാണ്. വാഹനത്തിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാനല്ല ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നത്, വാഹനത്തിൻ്റെ ടോർക്ക് ചേഞ്ച് ചെയ്യാനാണ് ശരിക്കും ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നത്. ക്ലച്ച് എൻഗേജ് അവസ്ഥ, അടുത്ത ഫംഗ്ഷൻ നോക്കുക, ഗിയർ ബോക്സിൻ്റെ അടുത്ത ഫംഗ്ഷനാണ് ക്ലച്ച് എൻഗേജ് അവസ്ഥയിലായിരിക്കുമ്പോൾ എഞ്ചിനും റോഡ് വീലും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന വിധം ഒരു ന്യൂട്രൽ അവസ്ഥ പ്രദാനം ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം ക്ലച്ച് എൻഗേജ് അവസ്ഥയിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ന്യൂട്രൽ പൊസിഷൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം നമ്മൾക്കൊരു മാനുവൽ ട്രാൻസ്മിഷൻ വാഹനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയറിൻ്റെ, സെക്കൻഡ് ഗിയറിൻ്റെ അല്ലെങ്കിൽ ഓരോ ഗിയറിൻ്റെ ഇടയിൽ നമുക്ക് ന്യൂട്രൽ പൊസിഷൻ കാണാൻ കഴിയും. ഇവിടെ ശ്രദ്ധിക്കുക, അടുത്തത് വാഹനത്തെ പുറകിലേക്ക് ചലിപ്പിക്കുക എന്നുള്ളത് ആണ് എഞ്ചിൻ്റെ അടുത്ത ഫംഗ്ഷൻ, സോറി ഗിയർ ബോക്സിൻ്റെ അടുത്ത ഫംഗ്ഷൻ. അതായത് ഒരു വാഹനത്തിനെ നമ്മൾ റിവേഴ്സിൽ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ വാഹനത്തെ ഫ്രണ്ടിലോട്ട് ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗിയർ ബോക്സ് ടോർക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷേ പുറകിലോട്ട് ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് റിവേഴ്സിൽ, ഒരു വാഹനത്തിൻ്റെ റിവേഴ്സ് ബാക്കിലോട്ട് നമുക്ക് ചലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് ഗിയർ അല്ലേ, അത് ഗിയർ ബോക്സ് തന്നെ നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഗിയർ ബോക്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്.